അമൽ നീരദും മമ്മൂട്ടിയും 14 വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് എന്താണോ അത് കൃത്യമായി തന്ന ചിത്രമായിരുന്നു ഭീഷ്മപർവം. ഒരു കംപ്ലീറ്റ് അമൽ നീരദ് സിനിമയിൽ മമ്മൂട്ടി മൈക്കിളപ്പനായി എത്തി നടത്തുന്ന കിടിലൻ ട്രീറ്റാണ് ഈ സിനിമ. മാസ്, സ്ലോ മോഷൻ, പഞ്ച് ഡയലോഗ്സ്, സ്റ്റൈലിഷ് മേക്കിംഗ്, BGM ഇതെല്ലാം ചേർന്ന് തിയേറ്ററുകളിൽ മികച്ച ഒരു എക്സ്പീരിയൻസ് തരാൻ ഭീഷ്മപർവത്തിന് സാധിച്ചിരുന്നു. സിനിമ ഇപ്പോഴും മികച്ച പ്രതികരണവുമായി നിറഞ്ഞ സദസ്സുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പഴയകാലത്തെ മട്ടാഞ്ചേരി പ്രദേശത്ത് നടക്കുന്ന സംഭവ വികാസമാണ് സിനിമയുടെ പശ്ചാത്തലം. ചിത്രം റിലീസ് ചെയ്ത ദിവസങ്ങൾക്കകം തന്നെ 50 കോടി കളക്ഷനും നേടിക്കഴിഞ്ഞിരുന്നു. മുൻ അമൽ നീരദ് സിനിമകളെ പോലെ തന്നെ കഥയേക്കാൾ ഇമോഷൻസിനും മേക്കിംഗിനും മാസ് പെർഫോമൻസിനും പ്രാധാന്യം നൽകി എടുത്തിരിക്കുന്ന സിനിമ തന്നെയാണ് ഭീഷ്മപർവം എന്നുള്ളതിൽ സംശയമില്ല. എന്നാൽ അതിനോടൊപ്പം തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ ജാതീയ വിവേചനങ്ങൾ, അച്ഛന്മാർ പ്രതികളായ പീഡന കേസുകൾ, മുസ്ലിം വിഭാഗങ്ങളോട് ചില ക്രിസ്ത്യാനികൾക്കും സഭാ അധികാരികൾക്കുമുള്ള വെറുപ്പ്, രാഷ്ട്രീയക്കാരുടെ അധികാരം നിലനിർത്താനുള്ള കളികൾ, ബീഫ് പൊളിറ്റിക്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം സിനിമയിൽ പ്രതിപാദിക്കുന്നുണ്ട്. മതവും അധികാരവും നിയമവും കയ്യിലുണ്ടെങ്കിൽ പിന്നെ എന്തും ചെയ്യാമെന്ന ഡയലോഗും ചിത്രത്തിൽ പറയുന്നുണ്ട്. ഇടയ്ക്കൊക്കെ കൃത്യമായി ചില കൊട്ടുകളും സിനിമ ചിലർക്കിട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ തന്നെ മതിയല്ലോ ഇവിടെ കുറേ പേർക്ക് ചൊറിഞ്ഞു വരാനും. ഒരു സിനിമയെ സിനിമയുടേതായ രീതിയിൽ നോക്കിക്കാണാൻ നമ്മുടെ നാട്ടിലെ കുറേ പേർ ഇപ്പോഴും പുറകിലാണ്. സിനിമ എന്ന് പറയുന്നത് എത്രയോ ആളുകളുടെ കഷ്ടപ്പാടും ജീവിതവുമാണ്. ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറുള്ള സാധനം ആളുകളിൽ എത്തിക്കുമ്പോൾ അതിനെ ഒരു നിമിഷം കൊണ്ട് അതിൽ ഉൾക്കൊള്ളിച്ച ഏതേലും ഒരു ഭാഗത്തിൻ്റെ പേരിൽ വർഗീയത പറഞ്ഞു വരുത്തുന്നവർക്ക് നമ്മുടെ നാട്ടിൽ ഒരു കുറവുമില്ല. അതിനുള്ള ഉദാഹരണങ്ങളോ ഒരുപാടുമുണ്ട്. ഈ അടുത്തായി നാദൃശയുടെ ഈശോ എന്ന സിനിമയെ ചൊല്ലി ഒരു വിഭാഗം ഉണ്ടാക്കിയ പുകിലെല്ലാം നമ്മൾ കണ്ടതാണ്. ഇവിടെ സംഭവിച്ചത് അത്തരത്തിലൊരു സംഭവമാണ്. ഇപ്പോഴിതാ ഭീഷ്മപർവത്തിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയത് കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിലാണ്. ചിത്രത്തിലെ ചില രംഗങ്ങൾക്കും ഡയലോഗുകൾക്കും എതിരെയാണ് KCBC വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. KCBC പ്രസിദ്ധീകരണമായ ജാഗ്രത ന്യൂസിലാണ് വിമർശനം. ക്രൈസ്തവ വിരുദ്ധമായ ചിത്രമാണിതെന്ന് KCBC സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത ലേഖനത്തിൻ്റെ പൂർണ്ണ രൂപത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. അതിലവർ പ്രധാനമായി ഉന്നയിക്കുന്നത് ക്രൈസ്തവരെ താഴ്ത്തിക്കെട്ടി മുസ്ലിങ്ങളെ ഉയർത്തിക്കാട്ടുകയാണ് ഇതിലൂടെ ചെയ്തിരിക്കുന്നത് എന്നാണ്. മയക്കുമരുന്നിൻ്റെ ഉപയോഗം, അതിരുവിട്ട മദ്യപാനവും പുകവലിയും, സ്വവർഗ പ്രണയം, പരസ്ത്രീ ബന്ധം, കുടുംബങ്ങൾ തമ്മിലുള്ള പകയും മറ്റു കുടുംബ പ്രശ്നങ്ങളും തുടങ്ങിയവ ക്രൈസ്തവ കഥാപാത്രങ്ങളുടെ സ്വഭാവ സവിശേഷതകളാണെങ്കിൽ ദൈവവിശ്വാസം മുതൽ മാതൃകാപരമായ ജീവിത രീതിയും സഹായ സന്നദ്ധതയും പരസ്പര സ്നേഹവും മതേതരത്വ നിലപാടുകളും വരെയുള്ള എല്ലാവിധ സത്കുണങ്ങളുമാണ് മുസ്ലിം കഥാപാത്രങ്ങളെ സവിശേഷതകളായി അവതരിക്കപ്പെട്ടിട്ടുള്ളതെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സത്യത്തിൽ ആരാണ് ഇവിടെ വർഗീയത പരത്തുന്നത്? നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സിനിമയിലൂടെ വിളിച്ചു പറയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിനിമയ്ക്ക് ഒരു മാസ് ഓഡിയൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവുമുണ്ട്. പക്ഷെ എന്ന് കരുതി ഒരു സിനിമയും ഇവിടെ വർഗീയത കയറ്റിവിട്ട് നാടിനെ കുട്ടിച്ചോറാക്കാനല്ല ശ്രമിക്കുന്നത്. എന്തുകൊണ്ടാണ് സ്വന്തം മതത്തിലെ ഒരു നെഗറ്റിവിറ്റിയെ തുറന്നു പറയുമ്പോൾ എല്ലാവർക്കും ഇത്ര പൊള്ളലെന്ന് മനസ്സിലാകുന്നില്ല? ആളുകൾക്ക് എന്തും കാണിക്കാം, പക്ഷെ അത് തുറന്നു പറയുമ്പോൾ സഹിക്കുന്നില്ല. മനുഷ്യരെ തകർക്കാനുള്ള ഒരു ഏറ്റവും വലിയ ഉപാധി കൂടിയാണ് മതം. സിനിമയോടുള്ള പ്രേക്ഷക ഇടപാടുകൾ തന്നെ വ്യത്യസ്തമാണ്. അതേപോലെ സിനിമയും മതവുമായുള്ള ഇടപാടുകളും ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. ഒരാളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ കയറി ചൊറിയാനുള്ള അധികാരമൊന്നും ആർക്കും ഇവിടെ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് സിനിമയെ സിനിമയായി കാണാൻ സാധിക്കണം. മാറേണ്ടത് ഇത്തരം കുത്തിത്തിരിപ്പുകാരുടെ കാഴ്ചപ്പാടാണ്, അല്ലാതെ സിനിമയോ കഥയോ കഥാപാത്രങ്ങളോ അല്ല. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.